നമസ്കാരം തിരഞ്ഞെടുപ്പ് ചൂടിലാണ് രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങൾ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ഇവിടെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അമിത്ഷാ നടത്തിയ ഒരു പ്രസംഗം വലിയ വാർത്താ ശ്രദ്ധ നേടിയിരുന്നു സമാജ്വാദി പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് അമിത്ഷാ ഇന്നലെ നടത്തിയത് ക്രിമിനലുകളും മാഫിയകളും ഒന്നുകിൽ ജയിലിലോ ഉത്തർപ്രദേശിനു പുറത്തോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് പി പുറത്തിറക്കിയ സ്ഥാനാർത്ഥികളുടെ പട്ടികയിലോ ഉണ്ടെന്നാണ് അമിത് വിമർശനം സമാജ്വാദി പാർട്ടി അല്ലെങ്കിൽ ബഹുജൻ സമാജ് പാർട്ടി ഭരണമായിരുന്നപ്പോഴെല്ലാം ഉത്തർപ്രദേശ് രോഗബാധിതരായി എന്നാൽ സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ ഭരണം വികസനം നടത്തി എന്നും അമിത്ഷാ തുറന്നടിക്കുകയായിരുന്നു ി ജെ പി അധികാരത്തിൽ വന്നാൽ യു പി ഐ ഒന്നാം നമ്പർ സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കും ദരിദ്രർക്ക് നാല്പത്തി മൂന്ന് ലക്ഷം വീടുകളുടെ നിർമ്മാണം ടോയ്ലറ്റുകൾ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഗ്രാമങ്ങളിലെ വൈദ്യുതീകരണം തുടങ്ങി ഉത്തർപ്രദേശിലെ വിവിധ ക്ഷേമ പദ്ധതികളെ കുറിച്ച് അമിത് പറഞ്ഞു ഭുവ അതായത് മായാവതി ബാബുവ അതായത് അഖിലേഷ് യാദവ് എന്നിവരുടെ മുൻഭരണം അലിഗഡിലെ വ്യവസായത്തിന് പൂട്ടിട്ടിരുന്നു ി ജെ പി അതിനെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ വ്യവസായം പൂർണമായും പ്രവർത്തനക്ഷമമാണ് എന്ന് അമിത് ഷാ അഭിപ്രായപ്പെടുകയും ചെയ്തു കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് യു പിയിലെ ക്രിമിനലുകളെ പോലീസിന് ഭയമായിരുന്നു എന്നാൽ ബി ജെ പി അധികാരത്തിൽ വന്നതോടെ ക്രിമിനലുകളും മാഫിയകളും മൂന്നിടങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത് അവർ ഒന്നുകിൽ ജയിലിലോ യു പിയിൽ നിന്നോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടികയിലോ ആണ് എന്നും അമിത്ഷാ തുറന്നടിക്കുകയായിരുന്നു അലിഗഡ് ജില്ലയിലെ അത്രൌളി നിയമസഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിയതായിരുന്നു അമിത്ഷാ ബി ജെ പി സ്ഥാനാർത്ഥിയും യു പി മന്ത്രിസഭയിലെ മന്ത്രിയുമായ സന്ദീപ് സിംഗിന് വേണ്ടി പ്രചാരണം നടത്തി യു പി മുൻ മുഖ്യമന്ത്രിയായി അന്തരിച്ച കല്യാൺ സിംഗിന്റെ ചെറുമകനാണ് സന്ദീപ് സിംഗ് പ്രചാരണ വേളയിൽ അലിഗഡ് കല്യാൺ സിംഗിന്റെ നാടാണെന്നും അമിത്ഷാ വ്യക്തമാക്കി ഇപ്പോൾ ബാബുജി കവി ഗോപാൽദാസ് നീരജ് ബി എച്ച് പി നേതാവ് അശോക് സിംഗ്രാൾ എന്നിവരെ സ്നേഹത്തോടെ ഓർക്കുന്നതായും പ്രസന്ന വേളയിൽ അറിയിച്ചു അരമണിക്കൂറോളം അമിത് ഷാ ജനങ്ങളോട് സംസാരിച്ചു ഇതെല്ലാം വലിയ കോളിളക്കങ്ങളും തരംഗങ്ങളുമാണ് യു പിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് എതിരെയും അമിത്ഷാ വിമർശനമുന്നയിച്ചു ഗാരിഫ് വിളകൾ തമ്മിലുള്ള വ്യത്യാസം രാഹുലിന് അറിയില്ല എന്ന് അമിത്ഷാ ആരോപിച്ചു കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നു എന്നാൽ അലിഗഡിൽ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നതിനായി ഒരു ഫാക്ടറി സ്ഥാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കിഴങ്ങ് വയലിൽ വളരുന്നതാണോ അത് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതാണോ എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്കുകളാണിത് ഉത്തർപ്രദേശിലെ ഒരു പെർഫ്യൂം വ്യാപാരിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി റെയ്ഡിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ബിനാമി പണം പിടിച്ചെടുത്തു എന്നാൽ എസ് പി നേതാവ് അഖിലേഷ് യാദവിന് പരാതികളുണ്ടായിരുന്നു ഇത്രയും വലിയ തുക അനധികൃതമായി ഒളിപ്പിച്ച പെർഫ്യൂം വ്യാപാരിയുമായി ഇയാൾക്ക് എന്ത് ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തേണ്ടതല്ലേ എന്നും അമിത് ചോദിച്ചു അതേസമയം കാശ്മീരിൽ നിന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തത് തെറ്റാണോ എന്നാൽ മോദി സർക്കാർ മുൻകൈയ്യെടുത്തപ്പോൾ എസ് പിയും ബി എസ് പിയും കോൺഗ്രസും എതിർത്തു കശ്മീരിനെ രാജ്യത്തിൻ്റെ അഭിഭാജ്യഘടകമായി ഉൾപ്പെടുത്തുന്നതിന് എതിരെ എന്തിനാണ് അഖിലേഷ് യാദവിനോടുന്നു ചോദിക്കുമെന്നും അമിത് ഷാ തുറന്നടിക്കുകയായിരുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ഒരാൾ ഇത്ര അധപ്പതിക്കണോ എന്നും ഷാ ചോദിച്ചു സമ്പൂർണ്ണ സുതാര്യതയുടെ ഒരു ഗവൺമെന്റ് നടത്താനും കോവിഡ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ ഇത്രയെങ്കിലും രീതിയിൽ കഴിയുകയുള്ളൂ മഹാമാരി ബാധിച്ച യു പിയിലെ പതിനഞ്ച് കോടി ജനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ മുപ്പത് കോടി പേർക്ക് ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മോദി കൊണ്ടുവന്നത് അമിത്ഷാ ഇത്തരത്തിൽ നിരവധിയായ വാദങ്ങളാണ് ഉന്നയിച്ചത് സമാജ്വാദി പാർട്ടി നിരവധി തവണ അധികാരത്തിലിരുന്നു അഖിലേഷ് യാദവിന് തന്റെ സർക്കാർ എന്താണ് ചെയ്തതെന്നതിന്റെ വിശദാംശങ്ങൾ നൽകാൻ കഴിയുമോ എന്നും അമിത് വെല്ലുവിളിച്ചു എന്തായാലും ശക്തമായ പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക്